ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നോയിസ് ആണ്. നോയിസ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റയിലുള്ള അൺവോണ്ടഡ് അനോമലി, അതിനെയാണ് നമ്മൾ നോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു പ്രോബ്ലം ലേണിംഗ് പ്രോബ്ലത്തിൽ നോയിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യൂല. ഇഫ് ദർ ഇസ് എ നോയിസ് ലേണിംഗ് പ്രോബ്ലംസ് വിൽ നോട്ട് പ്രൊഡ്യൂസ് ആക്യുറേറ്റ് റിസൾട്ട്. ഓക്കെ, ഇനി കുറച്ച് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട് നോയിസിന്. ഒരു മൂന്ന് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, ദർ മേ ബി ഇംപ്രിസിഷൻ ഇൻ റെക്കോർഡിംഗ് ദ ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ് വിച്ച് മേ ഷിഫ്റ്റ് ദ ഡേറ്റ പോയിന്റ്സ് ഇൻ ദ ഇൻപുട്ട് സ്പേസ്. അതായത് ഇപ്പൊ നമ്മളൊരു ഇൻപുട്ട് സ്പേസ്, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഇൻപുട്ട് സ്പേസ് എന്ന് കണക്കാക്കാം, ഇതിന്റെ അകത്ത് കുറെ ഡേറ്റയുണ്ട്, ഈ വരകളാണ് ഡേറ്റ എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്ന് പോയിന്റ് എങ്ങാനും മാറി മാറി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ഡേറ്റ റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ നോയിസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദർ മേ ബി എറേഴ്സ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ലേബൽ ചെയ്യുമ്പോൾ, ഡേറ്റ പോയിന്റ്സ് ലേബൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ എറർ സംഭവിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അതിനെ റീലേബിൾ ചെയ്യും. അതായത് അത് മായിച്ചിട്ട് നമ്മൾ വീണ്ടും കറക്റ്റ് ചെയ്തെഴുതും. അതുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് നോയിസ് നമ്മൾ ടീച്ചർ നോയിസ് എന്നാണ് പറയുന്നത്. അതായത് സംഭവം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ടീച്ചർ പെട്ടെന്ന് തെറ്റുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? പെട്ടെന്ന് അതിനെ മാറ്റിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതും. അപ്പൊ അതുകൊണ്ടാണ് റീലേബൽ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ടീച്ചർ നോയിസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ചില അഡീഷണൽ ആട്രിബ്യൂട്ട്സ് വരും കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ രണ്ട് ആട്രിബ്യൂട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ കാറിന്റെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ നമ്മൾ രണ്ട് ആട്രിബ്യൂട്ടേ കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. ചിലപ്പോൾ ആ കാറിന്റെ വെയിറ്റും ടൈപ്പും ആയിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുകയാണ്, എനിക്ക് രണ്ട് മൂന്ന് അഡീഷണൽ ആട്രിബ്യൂട്ടുണ്ട്, അതിന്റെ വീൽ അലൈൻമെന്റ് എങ്ങനെയാണ്, അതിൻ പവർ സ്റ്റിയറിംഗ് ആണോ അല്ലയോ, അങ്ങനെയുള്ള കണ്ടീഷൻസും കൂടെ ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ ചില കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത ചില കണ്ടീഷൻസ് കാണും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? നോയിസ് കാരണം നെഗ്ലക്ട് ചെയ്തു പോകും. കാരണം അതൊരു റാൻഡംലി ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള നോയിസ് കാരണം അത് നമുക്കത് നെഗ്ലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോയിസിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നോയിസ് കാരണം നെഗ്ലക്ട് ചെയ്യുന്നു എന്നല്ല, അങ്ങനെയുള്ള ചില കമ്പോണൻസ് വരുമ്പോൾ നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എന്തിന്റെ കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റും? നോയിസ് എന്ന കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റും. ഇനി നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ഫിഗർ കാണുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, ഈ ഫിഗർ ഉദ്ദേശിക്കുന്നത് ഈ ഫിഗറിൽ പോസിറ്റീവ് സാമ്പിൾസും ഉണ്ട്, നെഗറ്റീവ് സാമ്പിൾസും ഉണ്ട്. അപ്പൊ ഞാനൊരു ബേസ് ബൗണ്ടറി വരച്ചിട്ടുണ്ട്, ഒരു റെക്ടാംഗിൾ കണ്ടോ, പെൻസിൽ ഇട്ട് വരച്ചേക്കുന്നതാണ് ബേസ് ബൗണ്ടറി. അപ്പൊ ഇതെന്ന് പറഞ്ഞൊരു സിമ്പിൾ ബൗണ്ടറിയാണ്. അതായത് പോസിറ്റീവിനെയും നെഗറ്റീവിനെയും തമ്മിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു കുഞ്ഞു സിമ്പിൾ ബൗണ്ടറി ഒബ്റ്റെയിൻ ചെയ്തു. പക്ഷെ ഇങ്ങനൊരു ബൗണ്ടറി ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ അകത്ത് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്, പിന്നെ ഇതിന്റെ പുറത്ത് പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് എനിക്ക് ഈ ഹൈപ്പോതസിസ്, ഞാൻ അതായത് ഈ റെക്ടാംഗിൾ എന്ന ഹൈപ്പോതസിസ് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരിക്കലും സീറോ മിസ്ക്ലാസിഫിക്കേഷൻ എറർ വരാതിരിക്കില്ല. അതായത് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റാത്തതിനെയാണ് മിസ്ക്ലാസിഫിക്കേഷൻ എറർ എന്ന് പറയുന്നത്. അതായത് എനിക്കിപ്പോ പക്കയായിട്ട് ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല, അത് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ അത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ മിസ്ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു ചെറിയ എറർ സംഭവിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ പറയണം, അങ്ങനെ സിമ്പിൾ ബൗണ്ടറി കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ട് ബൗണ്ടറി കൺസിഡർ ചെയ്യും. അതാണ് ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റെഡ് കളറിൽ ഒരു ബൗണ്ടറി വരച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ബൗണ്ടറി, അതായത് പോസിറ്റീവിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്ത്. അപ്പൊ അതെന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ബൗണ്ടറിയാണ്, അതൊരു കോംപ്ലക്സ് ബൗണ്ടറിയാണ്. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു കോംപ്ലക്സ് ബൗണ്ടറി ആവുന്നത് കൊണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എറർ സീറോ ആക്കി കിട്ടും. ഓക്കെ, ഇനി എന്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഒരു സിമ്പിൾ മോഡൽ ക്രിയേറ്റ് ചെയ്തത്? അതായത് ഞാൻ വെറും ഒരു റെക്ടാംഗിൾ മാത്രം ക്രിയേറ്റ് ചെയ്തു. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്, ഒരു അഞ്ചാറ് റീസൺസ് ഉണ്ട്. അതിന്റെ അകത്തൊരു പ്രിൻസിപ്പിളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒരു സിമ്പിൾ മോഡൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് ബൗണ്ടറിക്ക് അകത്താണോ പുറത്താണോ, നമ്മൾ പെട്ടെന്ന് ഒരു റാൻഡം ചെക്ക് നടത്തൂലേ. അപ്പൊ അങ്ങനെ ഒരു റാൻഡം ചെക്ക് നടത്തുമ്പോൾ നമ്മളൊരു സിമ്പിൾ ബൗണ്ടറി റെക്ടാംഗിൾ ആക്കി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും വെദർ ദ പോയിന്റ് ഇസ് ഇൻസൈഡ് ഓർ വെദർ ദ പോയിന്റ് ഇസ് ഇൻ ഔട്ട്സൈഡ് എന്ന്. ഇനി സെക്കൻഡ് വേണമെന്ന് പറയുന്നത്, നമുക്ക് ചില ടൈപ്പിൽ സം റെക്ടാംഗിൾസ് വിൽ ഹാവ് സെർട്ടൺ ടൈപ്പ് ഓഫ് കോർണർ വാല്യൂസ്. അതായത് കോർണറിലായിട്ടുള്ള വാല്യൂ, ഇങ്ങനെ അറ്റമൊക്കെ പോയിരിക്കുന്ന വാല്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഏറ്റവും ഇങ്ങ അറ്റത്ത് അങ്ങനെയുള്ള വാല്യൂസ് കാണും. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കോർണർ വാല്യൂസ്, സോ വി ഷുഡ് ഇൻക്ലൂഡ് ദ കോർണർ വാല്യൂസ് ഓൾസോ ഇൻ അവർ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ്. അപ്പൊ വി ഷുഡ് കൺസിഡർ എന്താണ്? റെക്ടാംഗിൾ ആസ് ആൻ ആർബിട്രറി ഷേപ്പ്.
പിന്നെ പിന്നെ എന്ന് വെച്ചാൽ തേർഡ് വൺ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ജനറലി ചെറിയ ഒരു ഇഫ് യു ആർ കൺസിഡറിംഗ് ദ സ്മോൾ ട്രെയിനിങ് സെറ്റ് ദെൻ വി ക്യാൻ യൂസ് ദസ് റെക്ടാംഗിൾ ടൈപ്പ് അതായത് നമുക്ക് സിമ്പിൾ മോഡൽ നമുക്ക് റെക്ടാംഗിൾ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ട്രെയിനിങ് സെറ്റിന്റെ വലിപ്പം കൂടുന്നതും ഇഫ് ദ ട്രെയിനിങ് സെറ്റ് ഇസ് ലാർജർ അങ്ങനെ പോകുമ്പോൾ വി കെ നോട്ട് ബ്ലൈൻഡ്ലി പ്രെഡിക്ട് ദാറ്റ് ദ സിമ്പിൾ മോഡൽ വിൽ വർക്ക് ആസ് എ വെരി ഗുഡ് ഹൈപ്പോതെസിസ് നമുക്ക് ഒരിക്കലും ആ ഒരു സിമ്പിൾ മോഡൽ വെരി ഗുഡ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ സിമ്പിൾ ആകുമ്പോ ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും സോ ദ വൈൽ വി ആർ കമ്മിങ് ടു ദ കോംപ്ലക്സ് മോഡൽ ദ ചേഞ്ചസ് വിൽ ബി മോർ സോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സിമ്പിളർ ആയിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സ്മോൾ ട്രെയിനിങ് സെറ്റ് ആയിരിക്കുമ്പോൾ ട്രെയിനിങ് ഇൻസ്റ്റൻസ് അതിനനുസരിച്ച് ഡിഫർ ചെയ്യും അതുകൊണ്ട് വളരെയധികം കുറച്ച് ചേഞ്ചസ് ഉണ്ടാവുള്ളൂ പക്ഷെ അല്ലാതെ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും അത് വളരെയധികം കൂടുതലായിരിക്കും പിന്നെ പിന്നെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ വേരിയൻസ് കുറവായിരിക്കും വേരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് പോയിന്റ് അതിനാണ് നമ്മളിവിടെ വേരിയൻസ് എന്ന് പറയുന്നത് ചിലപ്പം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് പോയിന്റ് വിൽ ബി ലെസ് അപ്പൊ അതുകൊണ്ട് സോ വി ക്യാൻ കൺസിഡർ ഇറ്റ് ഇൻ എ റെക്ടാംഗുലർ ബൗണ്ടറി അതും ഒരു ഫാക്റ്റ് ആയിട്ട് വരാം അതായത് സിംപ്ലർ മോഡൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്താണ് And the fifth point is, simple model has more bias. അതായത് നമ്മുടെ ഈ വേരിയൻസ് വരെയുള്ള അട്രാക്ഷൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും അതുകൊണ്ടായിരിക്കും അതിന് മോർ ബയാസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദ സിംപ്ലർ മോഡൽ ഹാസ് മോർ ബയാസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് സിക്സ്ത് വൺ എന്ന് പറയുന്നത് നമുക്ക് ബ്ലൈൻഡ് ഡേറ്റ അത് ഞാൻ ആദ്യം പറഞ്ഞത് ബ്ലൈൻഡ് ഡേറ്റ് നമുക്കൊരു റോ ഡേറ്റ നമുക്കൊരു പെർട്ടിക്കുലർ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമുക്കൊരു ബ്ലൈൻഡ് ഒരു ട്രെയിനിങ് ഡേറ്റ കിട്ടുകയാണെങ്കിൽ പുതിയതൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതല്ല ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യാറില്ലേ അത് നമുക്കിപ്പോ ഒരു ഡേറ്റ് എന്തെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾക്കിപ്പോ ഒരു ക്ലാസ് ലേബിളൊക്കെ തന്നിട്ട് സീറോയും വണ്ണും ആയിട്ട് കൺസിഡർ ചെയ്തൊരു ക്ലാസ് ലേബിൾ തന്നേക്കുവാണ് ഡേറ്റ് നമ്മൾ കുറെ എക്സാമ്പിൾസ് അതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ അവിടെ തന്നെ ക്ലാസ് സീറോയും ക്ലാസ് വൺ എന്ന രണ്ട് മൂന്ന് എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കും ഇതെല്ലാം ക്ലാസ് സീറോ ഇതെല്ലാം ക്ലാസ് വൺ അപ്പൊ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും വി ക്യാൻ പ്രെഡിക്ട് അല്ലെ നമുക്ക് തന്നെ അപ്പൊ തന്നെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും എന്താണ് വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇറ്റ് വെദർ ഇറ്റ് ബിലോങ്സ് ടു ക്ലാസ് വൺ ഓർ സീറോ നമ്മൾ പിന്നെ ആയിരിക്കും നമ്മൾ ഡയഗ്രമാറ്റിക്കലി അതിനെ വരച്ചിരുന്നത് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വൈൽ വി ആർ ഗെറ്റിംഗ് എ റോ ഡേറ്റ ദാറ്റ് ഇസ് എ ട്രെയിനിങ് ഡേറ്റ ദെൻ വി ക്യാൻ ബ്ലൈൻഡ്ലി പ്രെഡിക്ട് അതായത് വി ക്യാൻ എക്സ്ട്രാക്ട് ദ ഇൻഫർമേഷൻ ബ്ലൈൻഡ്ലി പ്രെഡിക്ട് ദാറ്റ് വെദർ ദ ഡേറ്റ ഇസ് ബിലോങ് ടു എ പോസിറ്റീവ് ഓർ എ നെഗറ്റീവ് എക്സാമ്പിൾസ് സോ വൈൽ കൺസിഡറിംഗ് ഇറ്റ് വിത്ത് ദ സെൻസ് ഓഫ് റെക്ടാംഗിൾ അതായത് സിമ്പിൾ മോഡൽ റെക്ടാംഗിൾ വി ക്യാൻ ബ്ലൈൻഡ്ലി പ്രെഡിക്ട് ദ ഡേറ്റ And the last one is the Occam's razor principle. Okay, ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദിസ് ഇസ് എൻ അസൈൻമെന്റ് ഫോർ യു ഇത് കഴിഞ്ഞ തവണ അസൈൻമെന്റ് ആണ് കൊടുത്തത് പ്രത്യേകിച്ച് ഒന്നുമില്ല വളരെയധികം വലിയ കാര്യമൊന്നുമില്ല വളരെ കുഞ്ഞ് ഒരു വളരെ കുഞ്ഞാണ് ടെക്സ്റ്റ് ബുക്കിലുണ്ട് Occam's razor principle അൽപാഡൈനിലുണ്ട് Occam's razor principle എന്താണെന്ന് മനസ്സിലാക്കുക അതിനെ അസൈൻമെന്റ് ആയിട്ട് എഴുതുക ഇനി ഒരു അസൈൻമെന്റും കൂടെ വരും നിങ്ങളിത് ഓർത്ത് വെച്ചേക്കോ Occam's razor principle നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആണ് എന്ന് ഇത് ഞാൻ പറയത്തില്ല കാരണം ഞാൻ ആറ് സിമ്പിൾ മോഡലിന്റെ യൂസ് പറഞ്ഞു അപ്പോൾ Occam's razor principle ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ആറെണ്ണോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒന്നെങ്കിൽ അത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും സിക്സ്ത് വൺ സെവൻത് വൺ എന്തായിരിക്കും എന്ന് അല്ലെങ്കിൽ യു ക്യാൻ റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എൻ അസൈൻമെന്റ് ഓക്കെ അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് എഴുതി റെഡിയാക്കി വെക്കുക അപ്പൊ ഫസ്റ്റ് അസൈൻമെന്റ് എന്ന് പറയുന്നത് Occam's razor principle ആണ് ഓക്കെ അപ്പൊ നോയിസിനെ കുറിച്ച് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നോയിസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ ഇതിൽ വരുന്ന അനോട്ടഡ് ഡേറ്റ അതിനാണ് നോയിസ് എന്ന് പറയുന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ നോയിസിനെ കൺസിഡർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു പിന്നെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തന്നു ഒരു ബൗണ്ടറി ഒക്കെ വരച്ചൊരു എക്സാമ്പിൾ കാണിച്ചു തന്നു എന്തുകൊണ്ട് ഞാൻ ആദ്യം ഒരു സിമ്പിൾ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തു നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സിമ്പിൾ ബൗണ്ടറി വേണം പിന്നെ അതിന്റെ വേരിയൻസ് അതിന്റെ ബയാസ് ഒക്കെ ഡിഫർ ചെയ്യും പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആണ് അല്ലെ ഈസ് ഓഫ് ആക്സസ് അതിനു വേണ്ടിയാണ് നമ്മൾ എപ്പോഴും റെക്ടാംഗുലർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ താങ്ക് യു